എല്ലാവർക്കും നമസ്കാരം എൽ പി യു പി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എൽ പി യു പി ചോദ്യവണ്ടി എന്നൊരു മോക്ടർ സീരീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എക്സാം എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ചോദ്യങ്ങൾ ദിവസവും നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ദിവസത്തെ മോക്ടർ സീരീസ് ആണ് ലേണിംഗ് ലേണിങ് ആപ്പിലുള്ളത് സോ ഇതുവരെ പ്രീമിയം മെമ്പേഴ്സ് ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിനായാലും എൽ പി യു പി എക്സാമിനായാലും ഡിഗ്രി ലെവലായാലും ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻസും അവൈലബിൾ ആണ് സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുകൂടാതെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ സോ എല്ലാവരും ബ്രിശു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ പ്രീമിയം മെമ്പേഴ്സ് ആവുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഡിസ്കൗണ്ടിനുമായി എയിറ്റ് നയൻ ടു വൺ എന്ന നമ്പറിലോട്ട് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ എൽ പി യു പി ചോദ്യവണ്ടി എന്ന മോക്ടസ് സീരീസിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നമുക്ക് ഡേ ടുയിലെ നൂറ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അല്ലെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന അഞ്ചു തെങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമായിട്ട് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അഞ്ചു തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് ആ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചു തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം അല്ലേ അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ അല്ലെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം കുര്യാക്കോസ് സ്റ്റാവറയുടെ കൃതികൾ ഏതല്ല ഒന്ന് നാൽപ്പത് മണിയുടെ ക്രമം രണ്ട് ആത്മാനുതാപം മൂന്ന് കൂനം മാവ് മഠം നാല് മരണ വീട്ടിൽ പാടുവാനുള്ള പാന ഓക്കെ അപ്പോ കുര്യാക്കോസ് ടാവറയുടെ സോറി കുര്യാക്കോസ് ഏലിയാസ് സ്റ്റാവറയുടെ കൃതികൾ ഏതെല്ലാം ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഇവിടെ നാല്പത് മണിയുടെ ക്രമം ആത്മാനുപാതം കൂനമാവ് മടം മരണ വീട്ടിൽ പാടുവാനുള്ള പാന ഇവയെല്ലാം ഏലിയസ് സ്റ്റാവറിയുടെ കൃതികളാണ് എല്ലാം ഉൾപ്പെടും അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണ് വരുന്നത് ഇവയെല്ലാം ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് സവർണ ജാഥയുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ രണ്ട് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിന് മൂന്ന് സവർണ ജാഥ തിരുവനന്തപുരത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിന് നാല് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഇ രാമസ്വാമി നായർ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ രണ്ട് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി നാല് മാത്രം എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സവർണ ജാഥയുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആൻസർ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ള ആൻസർ അല്ലേ രണ്ട് മാത്രമാണ് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിന് എന്ന് കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് എപ്പോഴാണ് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് അല്ലേ നവംബർ ഒന്നിനാണ് സവർണ ജാഥ ആരംഭിച്ചത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടു മാത്രമാണ് തെറ്റായ ജോഡി ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് പുന്നപ്ര വൈല സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവലാണ് ഉലക്ക രണ്ട് പുന്നപ്ര വൈല സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് തലയോട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് പുന്നപ്ര വയലാ സമരത്തെ പശ്ചാത്തലമാക്കി തകടി രചിച്ച നോവലാണ് തലയോട് അതുപോലെ തന്നെ പുന്നപ്ര വയലാ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക രണ്ട് പ്രസ്താവനകളും തെറ്റാണ് പുന്നപ്ര വയലാ സമരത്തെ പശ്ചാത്തലമാക്കി തകടി രചിച്ച നോവൽ തലയോടും അതുപോലെ പുന്നപ്ര വയല സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക രണ്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം മലബാർ കലാപത്തെ തുടർന്നുണ്ടായ വാഗൻ ട്രാജഡിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് രണ്ട് വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മൂന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആണ് വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നാല് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോൾ മലബാർ കലാപത്തെ തുടർന്നുണ്ടായ വാഗൻ ട്രാജഡിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഇവയിൽ ഇവയിലേതൊക്കെയാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് അത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ടി എസ് ട്രേഞ്ച് കമ്മീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ടി എസ് ട്രേഞ്ച് കമ്മീഷൻ ആണോ അല്ല ഏതാണ് എ ആർ നേപ് കമ്മീഷൻ ആണ് കേട്ടോ എ ആർ നേപ് കമ്മീഷൻ ആണ് വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ അടുത്തത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആണ് വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ശരിയായ പ്രസ്താവനയാണ് നാലാമത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് രണ്ടാമത്തെ ആണല്ലേ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന അടുത്തത് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലക്നോ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്ന് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ ലക്നൌ ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് രണ്ട് ഈ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും വീണ്ടും യോജിച്ചു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ദർ ആയിരുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലക്നൗ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ ലക്നൗ ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അതുപോലെ ഈ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും വീണ്ടും യോജിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രസ്താവനകളും ശരിയാണ് മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി ആർ ദർ ആയിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആരാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആ എ സി മജ്ദൂർ ആണ് അല്ലെ എ സി മജ്ദൂർ ആണ് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും ആണ് പ്രസ്താവനകൾ ശരിയായിട്ട് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് പ്രസ്താവനകളാണ് ശരി അടുത്തത് നോക്കാം ഏഴാമത്തെ ചോദ്യം ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഈഗുലാദ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ ജനകീയമാക്കി രണ്ട് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചു നാല് വൈ അയാം എത്തിസ് എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോൾ ഇവിടെ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ആ ഒന്നാമത്തെ ഇംഗുല സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ ജനകീയമാക്കി എന്നത് ശരിയാണ് അതുപോലെ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നു അതും ശരിയായ പ്രസ്താവനയാണ് വൈ ഐ അയ മെത്തിസ് എന്ന കൃതിയുടെ രചയിതാവ് ആണ് ഭഗത് സിംഗ് എന്ന് പറയുന്നുണ്ട് അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലല്ല ഇരുപത്തി ആറിലാണ് നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് നാലാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് നോക്കാം എട്ടാമത്തെ ചോദ്യം ഐ എസ് ആർഒയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഐ എസ് ആർഒ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് രണ്ട് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അധ്യക്ഷ ഭവൻ ആണ് മൂന്ന് ഐ എസ് ആർഒയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിൻ കീഴിലായത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഐ എസ് ആർഒയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വരുന്നത് ഐ എസ് ആർ ഒ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തൊമ്പതിന് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപം കൊണ്ടത് ഓക്കെ രണ്ടാമത്തെ പ്രസ്താവന ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ആണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിൻ കീഴിലായത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ രണ്ട് മൂന്ന് നാലാണ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ആണ് അടുത്തു നോക്കാം ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് ഹൊയാ നദീതീരത്താണ് രണ്ട് കൃഷിയായിരുന്നു ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറ മൂന്ന് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ചൈനക്കാർ എഴുതിയിരുന്നത് നാല് ചൈനക്കാരാണ് ആദ്യമായി വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ചത് ഓക്കെ അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണല്ലേ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നമുക്കിവിടെ ഉത്തരം വരുന്നത് ഇവയെല്ലാം നാല് പ്രസ്താവനകളും ശരിയാണ് അടുത്തത് നോക്കാം മായൻ കലണ്ടറുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ഒന്ന് മായൻ കലണ്ടർ നിർമ്മിക്കാൻ അടിസ്ഥാനപ്പെടുത്തിയിരുന്ന സംഖ്യ ഇരുപത് രണ്ട് മായൻ കലണ്ടർ അനുസരിച്ച് ലോകം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് മൂന്ന് മായൻ കലണ്ടറിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ച് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി മൂന്ന് മാത്രം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മായൻ കലണ്ടറുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി ഏതാണ് രണ്ടാമത്തെയാണ് അല്ലേ മായൻ കലണ്ടർ അനുസരിച്ച് ലോകം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് അല്ല മായൻ കലണ്ടർ അനുസരിച്ച് ലോകം അവസാനിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന ഏതാണ് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണല്ലേ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി ഓക്കെ അടുത്ത നോക്കാം കൃഷ്ണ നദിയുടെ പോഷക നദി അല്ലാത്തത് ഓപ്ഷൻ എ തുങ്കഭദ്ര ഓപ്ഷൻ ബി ഭീമ ഓപ്ഷൻ സി മാലപ്രഭ ഓപ്ഷൻ ഡി പൂർണ അപ്പൊ കൃഷ്ണാനദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പൂർണയാണല്ലേ ഓപ്ഷൻ ഡി പൂർണയാണ് വരുന്നത് അടുത്ത നോക്കാം മുദ്ര ബാങ്കുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ചെറുകിട വായ്പ നൽകുന്നതിനായി രൂപീകരിച്ച ബാങ്ക് രണ്ട് മുദ്ര ബാങ്ക് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് മൂന്ന് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നതാണ് മുദ്ര ബാങ്കിന്റെ പൂർണ്ണരൂപം നാല് കോർപ്പറേഷൻ ബാങ്കാണ് ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ഓപ്ഷൻ ബി ഒന്ന് മൂന്നും നാലും ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാലെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുദ്ര ബാങ്കുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഇവയിൽ തെറ്റല്ലാത്തവ ഏതൊക്കെയാണ് ഒന്നും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് മുദ്രാ ബാങ്ക് രൂപീകൃതമായത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് കേട്ടോ മുദ്രാ ബാങ്ക് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് ഇവിടെ മുദ്രാ ബാങ്ക് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ എട്ടിനാണ് മറന്നു പോരത് ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് തെറ്റല്ലാത്തത് ഒന്നും മൂന്നും നാലു ആണല്ലേ അപ്പോൾ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തു നോക്കാം ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട എക്സിക്യൂട്ടീവുകളുടെ സാന്നിധ്യം രണ്ട് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടികളുടെ ഭരണം മൂന്ന് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയും നേതൃത്വം നാല് ലോകസഭയോ അസംബ്ലിയോ പിരിച്ചുവിടാനുള്ള അവകാശം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഏതൊക്കെയാണ് എല്ലാ എല്ലാ പ്രസ്താവനകളും ഉൾപ്പെടുന്നുണ്ടല്ലേ നോമിനേറ്റ് ചെയ്യപ്പെട്ട എക്സിക്യൂട്ടീവുകളുടെ സാന്നിധ്യം ഭൂരിപക്ഷം ലഭിച്ച പാർട്ടികളുടെ ഭരണം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയും നേതൃത്വം ലോകസഭയോ അസംബ്ലിയോ പിരിച്ചുവിടാനുള്ള അവകാശം ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഓക്കെ അടുത്തത് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ് രണ്ട് സംസ്ഥാനത്തെ ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ് മൂന്ന് സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയില്ല നാല് രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്നും നാലും ശരി രണ്ടും മൂന്നും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ സി എല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് നമുക്ക് തെറ്റു വരുന്നത് രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ് ശരിയായിട്ടുള്ളതാണ് അതുപോലെ സംസ്ഥാനത്ത് ഗവണ്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയാണ് അടുത്തത് സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയില്ല എന്ന് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയും ഓക്കെ അടുത്തത് രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാം എന്ന് കൊടുത്തിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ രണ്ടും മൂന്നും ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പോൾ നമുക്ക് വരുന്നത് ഒന്നും നാലും ശരി രണ്ടും മൂന്നും തെറ്റ് ഓപ്ഷൻ ബി ആണല്ലേ ഒന്നും നാലും ശരി രണ്ടും മൂന്നും തെറ്റി ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല ഒന്ന് അച്ചടക്കം രണ്ട് മര്യാദ മൂന്ന് പങ്കുവയ്ക്കൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് അച്ചടക്കം മര്യാദ പങ്കുവയ്ക്കൽ ഇവ മൂന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നോക്കാം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് അടിസ്ഥാന അളവുകൾ ഉൽപ്പന്ന അളവുകൾ എന്നിങ്ങനെ അളവുകളെ രണ്ടായി തരംതിരിക്കാം രണ്ട് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് മൂന്ന് സി ജി എസ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണല്ലേ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടിസ്ഥാന അളവുകൾ ഉൽപ്പന്ന അളവുകൾ എന്നിങ്ങനെ അളവുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ സി ജി സോറി അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ സി ജി എസ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം എന്ന് കൊടുത്തിട്ടുണ്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് എം കെ എസ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം സി ജി എസ് അല്ല എം കെ എസ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടും ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സദിശ അളവുകൾക്ക് അതായത് വെക്ടർ ക്വാണ്ടിറ്റി ഉദാഹരണങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് സ്ഥാനാന്തരം രണ്ട് പ്രവേഗം മൂന്ന് തൊരണം നാല് ബലം അഞ്ച് ദൂരം ആറ് സമയം സതിശ അളവുകൾക്ക് ഉദാഹരണങ്ങളിൽ പെടാത്തവ ഏതൊക്കെയാണ് ദൂരം സമയമാണ് സതിശ അളവുകളിൽ പെടാത്തവ അവ അതിശ അളവുകളാണ് അല്ലേ അതിശ അളവുകളാണ് സ്ഥാനാന്തരം പ്രവേഗം തൊരണം ബലം എന്നിവ സതിശ അളവുകളും ദൂരം സമയം എന്നിവ അതിശ അളവുകളുമാണ് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അഞ്ചും ആറും ആണ് അഞ്ചും ആറും അടുത്തത് നോക്കാം ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗത സബ്സോണിക് രണ്ട് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത ഹൈപ്പർ മൂന്ന് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത സൂപ്പർസോണിക് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി രണ്ട് മാത്രം ഓപ്ഷൻ ഡി ഒന്ന് രണ്ടും എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗത സബ്സോണിക് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത സൂപ്പർ സോണിക് ആണ് അടുത്തത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത ഹൈപ്പർ സോണിക്ക് ഓക്കെ അപ്പോ ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗത സബ്സോണിക് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത സൂപ്പർ സോണിക് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത ഹൈപ്പർ ടോണിക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്കിവിടെ ശരിയായിട്ടുള്ള ജോഡി ഒന്നു മാത്രമാണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിതവൈദ്യുത പ്രേരണം രണ്ട് സ്ഥിതവൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ അടുത്തത് ഇരുപതാമത്തെ ചോദ്യം നോക്കാം പവറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ രണ്ട് പവർ ഈക്വൽ ടു പ്രവൃത്തി ഇൻ സമയം മൂന്ന് പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് കുതിരശക്തിയാണ് നാല് ഒരു കുതിരശക്തി ഇസ് ഈക്വൽ ടു എഴുന്നൂറ്റി നാല്പത്തി ആറ് വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ഡി നാല് എന്ന് കൊടുത്തിട്ടുണ്ട് തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടാമത്തെയാണ് അല്ലേ പവർ ഈക്വൽ ടു പ്രവൃത്തി ഇൻടു സമയം എന്ന് കൊടുത്തിട്ടുണ്ട് പവർ ഈക്വൽ ടു പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പ്രവൃത്തി ഇൻഡു സമയമല്ല പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെയാണ് തെറ്റായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്തത് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഓപ്ഷൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓപ്ഷൻ ബി ട്രാൻസ്മിഷൻ ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ ഓപ്ഷൻ ഡി ആംപ്ലിഫിക്കേഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാണ് വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലങ്ങളിൽ പെടാത്തവ ഏവ ഒന്ന് ന്യൂക്ലിയർ ബലം രണ്ട് വൈദ്യുത കാന്തിക ബലം മൂന്ന് ഘർഷണബലം നാല് ഗുരുത്വാകർഷണ ബലം ഏതാണ് സമ്പർക്കരഹിത ബലങ്ങളിൽ പെടാത്തത് ഓക്കെ ഘർഷണബലം സമ്പർക്ക ബലമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രവർത്തനത്തിൽ രാസമാറ്റം സംഭവിക്കുന്ന പ്രവർത്തനം ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് പഞ്ചസാര കത്തി കരിയാവുന്നു രണ്ട് മെഴുകു ഉരുകുന്നു മൂന്ന് ആസിഡും ആൽക്കളിയും തമ്മിൽ പ്രവർത്തിച്ച ജലവും ലവണവും ഉണ്ടാകുന്നു നാല് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു അപ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് പഞ്ചസാര കത്തി കരിയാവുന്നു അതുപോലെ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നു മെഴുകു ഉരുകുന്നു അതുപോലെ തന്നെ പഞ്ചസാര വെള്ളത്തിൽ അയക്കുന്നു എന്നിവ ഭൗതികമാറ്റത്തിനാണ് ഉദാഹരണങ്ങൾ പഞ്ചസാര കത്തിക്കരിയാവുന്നതും ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നതും രാസമാറ്റത്തിനുള്ള ഉദാഹരണവും മെഴുകു ഉരുകുന്നതും പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നതും അയക്കുന്നതും ഭൗതികമാറ്റത്തിന് ഉദാഹരണങ്ങളുമാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ആൻസറായിട്ട് വരുന്നത് അടുത്തു നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഒന്ന് ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂസ് രണ്ട് ടിവിയുടെ പിച്ചർ ട്യൂബും എക്സ്റേ ട്യൂബുമെല്ലാം കാതോഡ് റേ ട്യൂബുകളാണ് ഓക്കെ രണ്ട് പ്രസ്താവനകൾ നമ്മൾ വായിച്ചു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ശരിയാണെന്ന് പറയുന്നു അപ്പോൾ ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ് റേ ട്യൂബും എല്ലാം കാതോഡ് റേ ട്യൂബുകളാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തു നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഒന്ന് സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് രണ്ട് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനേഴാം ഗ്രൂപ്പാണ് രണ്ട് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലങ്ങൾ തന്നെയാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനാറാം ഗ്രൂപ്പാണ് ആണ് പതിനേഴാം ഗ്രൂപ്പ് അല്ല പതിനാറാം ഗ്രൂപ്പ് ആണ് ചാൽക്കോജനുകൾ അപ്പോൾ ഇവിടെ ഒന്ന് ശരി രണ്ട് തെറ്റായിട്ടാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്ന് ശരി രണ്ട് തെറ്റ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു എന്നതിന് വിശദീകരണം നൽകിയ നിയമം ഏത് ഒന്ന് ഓപ്ഷൻ എ ബോയിൽ നിയമം ഓപ്ഷൻ ബി ചാൾസ് നിയമം ഓപ്ഷൻ സി അവഗാറ്റോ നിയമം ഓപ്ഷൻ ഡി പാസ്കൽ നിയമം അപ്പോൾ ഒരു അക്യൂരത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു എന്നതിന് വിശദീകരണം നൽകിയ നിയമം ഏതാണ് വരുന്നത് ബോയിൽ നിയമമാണ് അല്ലേ ബോയിൽ നിയമമാണ് എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു അപ്പോൾ അതിന് വിപരീതാനുവാദമായി വ്യാപ്തം കൂടുന്നു ഓപ്ഷൻ എ ആണ് വരുന്നത് ബോയിൽ നിയമമാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഒന്ന് ഗ്രീൻ വിറ്റിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ് രണ്ട് വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് മൂന്ന് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ് നാല് വൈറ്റ് ആർ എന്നറിയപ്പെടുന്നത് നാഫ്തലിൻ ആണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്നും ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റല്ലാത്തവയാണല്ലേ ചോദിച്ചിരിക്കുന്നത് തെറ്റല്ലാത്തവയാണ് ഏതൊക്കെയാണ് വരുന്നത് ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറ സൾഫേറ്റ് ആണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത് വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന സിങ്ക് സൾഫേറ്റ് ആണ് ആണോ അല്ല എക്സ് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ് വൈറ്റ് ആർ എന്നറിയപ്പെടുന്നത് നാഫ്തലിൻ ആണ് ഓക്കെ അപ്പം നമുക്ക് തെറ്റല്ലാത്തവ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് നാല് തെറ്റല്ലാത്തവയാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് രണ്ട് നാലാണ് തെറ്റല്ലാത്ത പ്രസ്താവനകൾ അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഒന്ന് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ രണ്ട് ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ് മൂന്ന് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷിയ നാല് ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ബീനാണ് ഓക്കെ നമുക്ക് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്നും തെറ്റല്ലാത്തവയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ അടുത്തത് ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫോസ്ഫറസ് ആണോ അല്ല സൾഫർ ആണ് കേട്ടോ ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ആണ് വരുന്നത് അടുത്തത് ഹൈഡ്രോജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കൃഷിയം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഷോൺ ബീനാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്നും മൂന്നും നാലുമാണ് തെറ്റല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഒന്നും മൂന്നും നാലും ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്നും മൂന്നും നാലുമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിന് പ്രധാനമായും പരിഗണിക്കേണ്ടവയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവ വിശകലനം ചെയ്യുക ഒന്ന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണത്തിന് പ്രധാനമായും പരിഗണിക്കേണ്ടവയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവ വിശകലനം ചെയ്യുക ഒന്നും രണ്ടും ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ് രണ്ട് പ്രസ്താവനകളും പ്രധാനമായും പരിഗണിക്കേണ്ടവയാണ് അപ്പോൾ രണ്ടും ശരി ഒന്നും രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആണ് ഓക്കെ അടുത്തത് കോശങ്ങൾ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങൾ ഏതെല്ലാം ഒന്ന് കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു രണ്ട് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു മൂന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കോശങ്ങൾ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇവയെല്ലാം വരുന്നുണ്ട് കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നുണ്ട് അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നുണ്ട് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം കറക്റ്റ് ആണെന്ന് പറയുന്നു ഓക്കെ അടുത്തത് ആർ എൻ എ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആർ എൻ എ ഒരു ന്യൂക്ലിയസ് ആസിഡ് ആണ് രണ്ട് ആർ എൻ എ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് മൂന്ന് ആർ എൻ എയിൽ കാണപ്പെടുന്നത് ഡിയോക്ലി റൈബോസ് പഞ്ചസാരയാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർ എൻ എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആർ എൻ എ ഒരു ന്യൂക്ലിക് ആസിഡാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ആർ എൻ എ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആർ എൻ എയിൽ കാണപ്പെടുന്നത് ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയുന്നുണ്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ആർ എൻ എ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ് കേട്ടോ ആർ എൻ എയിൽ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വർണ്ണവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏതൊക്കെയാണ് ഒന്ന് സാന്തോഫിൽ മഞ്ഞ നിറം രണ്ട് ഹരിതകം പച്ച നിറം മൂന്ന് ആൻഡോ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നാല് കരോട്ടി ചുവപ്പ് നിറം ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിയായ ജോഡി ഏതൊക്കെയാണ് ഏതൊക്കെയാണ് വരുന്നത് സാന്തോഫിൽ മഞ്ഞ നിറമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഹരിതകം പച്ച നിറമാണെന്ന് പറയുന്നു നമുക്കിത് നന്നായിട്ട് അറിയാം അതുപോലെ ഇലകൾ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ സഹായമാകുന്ന വർണ്ണകമാണ് ഏത് ആൻഡോ സയാനിൻ ഓക്കെ പിന്നെ ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം കാണപ്പെടാൻ കാരണമായ വർണ്ണകമാണ് ഏത് കരോട്ടീൻ ഇലകൾക്ക് ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ സഹായകമായ വർണ്ണകമാണ് ആൻഡോസയാനിൻ അതുപോലെ ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം കാണപ്പെടാൻ സഹായമാകുന്ന വർണ്ണകമാണ് കരോട്ടീൻ മാറിപ്പോവരുത് ഓക്കെ നമുക്കപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളവ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും കല്ല് നിർമ്മിച്ചിരിക്കുന്ന ഇനാമൽ എന്ന പദാർത്ഥത്തിന്റെ സവിശേഷതകളിൽ പെടുന്നവ ഏതെല്ലാം ഒന്ന് വെള്ളനിറം രണ്ട് കടുപ്പേറിയ മഞ്ഞ കടുപ്പമേറിയ ഭാഗം മൂന്ന് നിർജീവം നാല് രക്തക്കുഴലുകളും ലിംഫ് വാഗികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ രക്തക്കുഴലുകളും ലിംഫാഹികളും നാഡിതന്തുക്കളും കാണപ്പെടുന്നത് പൾപ്പിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ കണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു രണ്ട് ഐറൈസ് മെലാനിൻ എന്ന വർണ്ണ വസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു മൂന്ന് സീലിയറി പേശികളിൽ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു നാല് പീത ബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി നാല് മാത്രം എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ തെറ്റായ ജോഡി ഏതാവിരുന്നത് നാലാമത്തെ ആണല്ലേ പീത ബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം പീത ബിന്ദു അല്ല അന്തബിന്ദുവാണ് അന്തബിന്ദു അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ നാല് മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ തൈറോക്സിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് ഒന്ന് ഊർജോത്പാദനം വർദ്ധിപ്പിക്കുന്നു രണ്ട് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു മൂന്ന് മുതിർന്നവരിൽ മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു നാല് കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം തൈറോക്സിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് മുതിർന്നവരിൽ മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു ഇതാണ് തൈറോക്സിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയിലും വികാസവും ത്വരിതപ്പെടുത്തുന്നു എന്നാണ് കറക്റ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് മൂന്ന് മാത്രമാണ് ആൻസർ മൂന്ന് മാത്രം അടുത്തത് ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്ന് ഇന്ത്യയിലെ ആദ്യ സോളാ ഗ്രാമം മൊതേര രണ്ട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം ഓക്കെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ശരിയായ ജോഡികളാണ് കണ്ടെത്താൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് ശരി രണ്ട് തെറ്റെന്ന് കൊടുത്തിരിക്കുന്നു ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണെന്ന് കൊടുത്തിരിക്കുന്നു ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരിയെന്ന് കൊടുത്തിരിക്കുന്നു ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവനയും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് അപ്പം നമുക്ക് ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ശരി എന്നത് ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് ലോക അർബുദ ദിനം ലോക അർബുദ ദിനം എന്നാണ് ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി നാല് ഫെബ്രുവരി മൂന്ന് ഫെബ്രുവരി രണ്ട് ലോക അർബുദ ദിനം വരുന്നത് ഫെബ്രുവരി ാണ് കേട്ടോ ഫെബ്രുവരി നാലിനാണ് ലോക അർബുദ ദിനം അടുത്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി ഇരുന്നൂറാം വാർഷികം ആചരിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം ഒന്ന് ഓപ്ഷൻ സോറി ഓപ്ഷൻ എ അച്ചിപ്പുടവ സമരം ഓപ്ഷൻ ബി മൂക്കുത്തി സമരം ഓപ്ഷൻ സി മാറുമറയ്ക്ക സമരം ഓപ്ഷൻ ഡി കല്ലുമാല സമരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇരുന്നൂറാം വാർഷികം ആചരിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ നിയമം ഏതാണ് വരുന്നത് മാറുമറയ്ക്കൽ സമരമാണ് കേട്ടോ മാറുമരയ്ക്കൽ സമരം ഓക്കെ ഒന്നാം ചാനാർ ലഹ്ള അതായത് മാറുമറയ്ക്കൽ സമരം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് അതുപോലെ തോൽശിയിലെ പോരാട്ടം എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് തോൽശിയിലെ പോരാട്ടം എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുന്നൂറാം വാർഷികം ആചരിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം ഏതാണ് മാറുമറയ്ക്കൽ സമരമാണ് മാറുമറയ്ക്കൽ സമരം അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഒന്ന് ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി രണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി ആരുടെ നോവലാണ് സൽമാൻ റുഷ്ദി മൂന്ന് സാത്താന്റെ വചനങ്ങൾ ആരുടെ നോവലാണ് സൽമാൻ റുഷ്ദി ഓപ്ഷൻ എ ഒന്ന് രണ്ടാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി മൂന്ന് എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് രണ്ട് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഇവയെല്ലാമാണെന്ന് പറയുന്നു അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ സൽമാൻ ഋഷ്ദിയുടെ മറ്റു കൃതികൾ വരുന്നത് ഷെയിം അതുപോലെ തന്നെ മീറ്റ് നൈറ്റ്സ് ചിൽഡ്രൻ ഇവയെല്ലാം സൽമാൻ ഋഷിദിയുടെ മറ്റു കൃതികളാണ് ഓക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആണല്ലേ വരുന്ന ഡി അടുത്തു നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന വേദി ഹാങ് ചൈന രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് മെഡൽ അറിയപ്പെടുന്നത് ഷാൻ ഷൂയി ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് തെറ്റാണെന്ന് പറയുന്നു പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന വേദി ഹാങ്ഷു ചൈനയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് മെഡൽ അറിയപ്പെടുന്നത് ഷാൻ ഛൂയി എന്നാണ് അപ്പൊ രണ്ടും ശരിയാണ് ഷാൻ ഷൂയി പ്രാചീന ചൈനീസ് ചിത്രകലാകാരിയാണ് കേട്ടോ ഷാൻഷു പ്രാചീന ചൈനീസ് ചിത്രകലാകാരിയാണ് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്ന് രണ്ട് ആണ് ശരിയായിട്ട് വരുന്നത് അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഈക്വലൈസ് മൂന്ന് ആയിരത്തി ഇരുപത്തി അഞ്ചോടെ സംസ്ഥാനത്തെ എച്ച് ഐ വിമുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് സോറി ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് ഓപ്ഷൻ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റല്ലാത്തവ ഏതൊക്കെയാ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നിനാണ് അല്ലേ ഡിസംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഈക്വലൈസ് അല്ല ലെറ്റ്സ് കമ്മ്യൂണിറ്റീസ് ലെഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയമാണ് ഈക്വലൈസ് എന്നത് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ സംസ്ഥാനത്തെ എച്ച് ഐ വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് ഒന്നും മൂന്നും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് ഓപ്ഷൻ എ ചേർത്തല ഓപ്ഷൻ ബി ചേപ്പാട് ഓപ്ഷൻ സി ആറ്റിങ്ങൽ ഓപ്ഷൻ ഡി മാടക്കര കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് നടന്നത് എവിടെയാണ് ചേപ്പാടാണ് ചേപ്പാട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത സ്നേഹ റാണ രണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സ്റ്റേഡിയത്തിൻ്റെ പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ് പിച്ച് ക്യൂറേറ്റർ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് രണ്ട് തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് ഒന്നാമത്തെ തെറ്റാണല്ലേ ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആരാണ് ജസീന്ത കല്യാണാണ് കേട്ടോ സ്നേഹാറാണേ അല്ല ജസീന്ത കല്യാണാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ രണ്ടാമത്തേത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സ്റ്റേഡിയത്തിൻ്റെ പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉള്ള വ്യക്തിയാണ് പിച്ച് ക്യൂറേറ്റർ ഇത് ശരിയാണ് അപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് ശരിയാണ് നമുക്ക് ഉത്തരവേദ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ ഒന്ന് തെറ്റ് രണ്ട് ശരി ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കെടുപ്പ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏത് ഏതാണ് വരുന്നത് ഇൻസ്റ്റാഗ്രാം ആണല്ലേ ഇൻസ്റ്റാഗ്രാം ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ സജന സജീവൻ ഏത് ജില്ലക്കാരിയാണ് വയനാട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഏത് ജില്ലക്കാരിയാണ് വയനാടാണല്ലേ വയനാട് ജില്ലക്കാരിയാണ് സജന സജീവൻ ഓക്കെ അടുത്ത നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം നാല് ബൈ പതിനൊന്നിനോട് എത്ര കൂട്ടിയാൽ ഒന്ന് ലഭിക്കും ഓപ്ഷൻസ് നോക്കാം ഏഴ് ബൈ പതിനൊന്ന് ഓപ്ഷൻ ബി ആറ് ബൈ പതിനൊന്ന് ഓപ്ഷൻ സി നാല് ബൈ പതിനൊന്ന് ഓപ്ഷൻ ഡി അഞ്ച് ബൈ പതിനൊന്ന് നാല് ബൈ പതിനൊന്നിനോട് എത്ര കൂട്ടിയാൽ ഒന്ന് ലഭിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ഏഴ് ബൈ പതിനൊന്നാണ് ആൻസർ വരുന്നത് ഏഴ് ബൈ പതിനൊന്ന് ഓക്കെ പതിനേഴ് പോയിന്റ് നാല് പൂജ്യം പൂജ്യം ഏഴിനോട് എത്ര കൂട്ടിയാൽ അറുപത്തി ഏഴ് ലഭിക്കും അൻപത് പോയിൻറ്റ് ആറ് ആറ് പൂജ്യം പൂജ്യം മൂന്ന് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒമ്പത് ഒമ്പത് മൂന്ന് അൻപത് പോയിന്റ് ൂജ്യം ഒൻപത് മൂന്ന് നാല്പത്തി ഒൻപത് പോയിന്റ് നാല് ഏഴ് ഒൻപത് മൂന്ന് പതിനേഴ് പോയിന്റ് നാല് പൂജ്യം പൂജ്യം ഏഴിനോട് എത്ര കൂട്ടിയാലാണ് അറുപത്തി ലഭിക്കുന്നത് നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒമ്പത് ഒമ്പത് മൂന്ന് കൂട്ടിയാലാണ് നമുക്ക് അറുപത്തി ഏഴ് ലഭിക്കുന്നത് നാല്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഒമ്പത് ഒമ്പത് മൂന്നിനോട് ഓക്കെ അടുത്തത് മുന്നൂറിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി ഒൻപത് എന്ന് പറയുന്നു മുന്നൂറിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒരു പൂർണവർഗമാകുക ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ മൂന്ന് കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു മൂന്ന് കൊണ്ട് ഓക്കെ അടുത്തത് ഒരു യന്ത്രത്തിന്റെ വില ഇരുപതിനായിരം രൂപയാണ് വർഷം തോറും വില ഇരുപത് ഇരുപത് ശതമാനം കുറയുകയാണ് എങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വരുന്ന വിലയെത്ര ഓപ്ഷൻ എ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ബി പതിനൊന്നായിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി പതിനാലായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ഡി പതിമൂവായിരത്തി എഴുന്നൂറ് ഒരു യന്ത്രത്തിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് വർഷം തോറും വില ഇരുപത് ശതമാനം കുറയുകയാണെങ്കിൽ കുറയുകയാണ് എങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വരുന്ന വില എത്ര എത്രയാണ് വില വരുന്നത് ഓപ്ഷൻ എ ആണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് കേട്ടോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്ന് അൻപത്തി ഒൻപത് മുപ്പത്തി ഇരുപത്തിയേഴ് എന്നിവ ഒരു സമാന്തരണ ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ ഒൻപതാം പദം എത്ര ഓപ്ഷൻ എ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഓപ്ഷൻ സി മൈനസ് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി മൈനസ് മുപ്പത്തി രണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് അൻപത്തി മൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തി ഏഴ് എന്നിവ ഒരു സമാന്തരണ ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ ഒൻപതാം പദം ഏതായിരിക്കും മൈനസ് മുപ്പത്തി മൂന്നായിരിക്കും മൈനസ് മുപ്പത്തി മൂന്നായിരിക്കും കേട്ടോ അടുത്തത് ആറ് പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ പന്ത്രണ്ട് ദിവസം വേണം എങ്കിൽ നാല് പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി പത്തൊമ്പത് ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ ഡി ഇരുപത്തി ഒന്ന് ആറ് പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ പന്ത്രണ്ട് ദിവസം വേണം എങ്കിൽ നാല് പേർക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും പതിനെട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എങ്ങനെയാണെന്നല്ലേ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ ലഭിക്കും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ഓക്കെ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ പതിനെട്ടാണ് ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നൂറ് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിന്റെ വേഗത എന്ത് ഓപ്ഷൻ എ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂർ ഓപ്ഷൻ ബി നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ ഓപ്ഷൻ സി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ ഓപ്ഷൻ ഡി മുപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ നൂറ് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിന്റെ വേഗത എത്രയാണ് വരുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അല്ലേ ഓപ്ഷൻ എ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അടുത്തത് സമയം എന്തായി എന്ന ഗോപു ഗോപുവിന്റെ ചോദ്യത്തിന് പിന്നിട്ട സമയത്തിന്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗവും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എന്ന് മീന മറുപടി നൽകി എങ്കിൽ യഥാർത്ഥ സമയം എന്തായിരുന്നു യഥാർത്ഥ സമയം എന്തായിരിക്കും എട്ട് എ എം ഒമ്പത് പി എം എട്ട് പി എം ഒമ്പത് എ എം എന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് എട്ട് പി എം ആണ് കേട്ടോ ഓപ്ഷൻ സി എട്ട് പി എം ആണ് യഥാർത്ഥ സമയം അടുത്തത് ഒരു ത്രികോണത്തിന്റെ കോണുകൾ നാല് ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ചെറിയ കോൺ എത്ര ഓപ്ഷൻ എ എഴുപത്തഞ്ച് ഡിഗ്രി ഓപ്ഷൻ ബി അറുപത് ഡിഗ്രി ഓപ്ഷൻ സി നാൽപ്പത്തി ഡിഗ്രി ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഡിഗ്രി ഒരു ത്രികോണത്തിന്റെ കോണുകൾ നാല് ഈസ്റ്റു അഞ്ച് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ചെറിയ കോൺ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് ചെറിയ കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തവ ഏവ ഒന്ന് ആ സമം പത്ത് ചതുരശ്ര മീറ്റർ ഒന്ന് ഏക്ക സമം നൂറ് സെന്റ് പന്ത്രണ്ട് ചതുരശ്ര ഇഞ്ച് സമം ഒന്ന് ചതുരശ്ര അടി ഒന്ന് ഹെക്ടർ സമം രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് ഏക്കർ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ എ രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തവ ഏതാ ഏതൊക്കെയാ ഒന്ന് ആർ നൂറ് ചതുരശ്ര മീറ്റർ ആണ് പത്ത് ചതുരശ്ര മീറ്റർ അല്ല നൂറാണ് അതുപോലെ ഒരു ഏക്കർ എന്ന് പറയുന്നത് നൂറ് സെന്റ് പന്ത്രണ്ട് ചതുരശ്ര ഇഞ്ചല്ല നൂറ്റിനാൽപ്പത്തി സോറി നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര ഇഞ്ചാണ് ഒരു ചതുരശ്ര അടി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര ഇഞ്ച് അടുത്ത ഒരു ഹെക്ടർ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് ഏക്കറാണ് ഓക്കെ അപ്പോൾ താഴെ തന്നിരിക്കുന്നവ ശരിയല്ലാത്തവ ഏതൊക്കെയാണ് ഒന്നാമത്തെയും അതുപോലെ മൂന്നാമത്തെയാണല്ലേ ഒന്ന് മൂന്നാണ് അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ഇഡ്ലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ ഒരു കിലോ അരിക്ക് നാനൂറ് ഗ്രാം ഉഴുന്ന് എടുക്കുന്നുവെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂ സോറി രണ്ട് ഈസ്റ്റു അഞ്ച് ഓപ്ഷൻ ബി മൂന്ന് ഈസ് ടു അഞ്ച് ഓപ്ഷൻ സി ഒന്ന് ഈസ്റ്റു നാല് ഓപ്ഷൻ ഡി അഞ്ച് ഈസ്റ്റു രണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അഞ്ച് ഈസ്റ്റു രണ്ടാണ് കേട്ടോ അഞ്ച് ഈസ്റ്റു രണ്ട് അടുത്തത് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ പലിശ നിരക്ക് എത്ര ഓപ്ഷൻ എ പന്ത്രണ്ട് ശതമാനം ഒരു ശതമാനം നൂറ് ശതമാനം പത്ത് ശതമാനം എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പ പൈസ പലിശയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് എത്രയായിരിക്കും ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് ശതമാനമാണ് കേട്ടോ പന്ത്രണ്ട് ശതമാനം അടുത്തത് ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് വിറ്റപ്പോൾ എൺപത് ശതമാനം നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിൻ്റെ വാങ്ങിയ വില എത്ര രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് കൊടുത്തിട്ടുണ്ട് ഏതായിരിക്കും വരിക സൈക്കിളിൻ്റെ വാങ്ങിയ വില എത്ര രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഓപ്ഷൻ ഡി ആണ് അടുത്തത് നോക്കാം ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് മൈനസ് സി പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ഹോൾ ഡിവൈഡ് ബൈ ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു ഒന്നേ പോയിൻ്റ് പൂജ്യം ഒന്ന് പ്ലസ് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒൻപത് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് വരുന്നത് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒൻപതാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം പതിനാറ് പത്ത് പതിനെട്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് പതിനൊന്ന് എന്നീ സംഖ്യകളുടെ മോഡ് എത്ര പതിനാറ് പതിനൊന്ന് പത്ത് മോഡ് ഇല്ല എന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് പതിനാറ് പത്ത് പതിനെട്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് പതിനൊന്ന് എന്നീ സംഖ്യകളുടെ മോഡ് എത്രയാണ് മോഡ് ഇല്ല ഇല്ലോ ഈ സംഖ്യകൾക്ക് മോഡില്ല ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ വ്യവഹാരവാദം വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തത് ഏത് കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് പഠനം ദേഗീയ പ്രക്രിയയാണ് ബാഹ്യപ്രേരണകളാണ് പഠനത്തിലേക്ക് നയിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കുന്നത് ഉത്തരം ഏതാണ് വരുന്നത് വ്യവഹാരവാദം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തത് അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കുന്നത് ഇതാണ് വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തത് കുട്ടി കുട്ടിയൊഴിഞ്ഞ പാത്രമാണ് പഠനം രേഖീയ പ്രക്രിയയാണ് ബാഹ്യ പ്രേരണകളാണ് പഠനത്തിലേക്ക് നയിക്കുന്നത് ഇവയെല്ലാം വ്യവഹാരവാദത്തിൻ്റെ സവിശേഷതകളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കുന്നത് ഓക്കെ അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ധർമ്മവാദത്തിന്റെ പ്രധാന വക്താവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ഓപ്ഷൻ എ വില്യം ജെയിംസ് ഓപ്ഷൻ ബി സിഗ്മൻ ഫ്രോയിഡ് ഓപ്ഷൻ സി മാക്സ് വർത്രീമർ സോറി വർത്തീമർ ഓപ്ഷൻ ഡി ജോൺ ബി വാട്സൺ ധർമ്മവാദത്തിന്റെ ധർമ്മവാദത്തിൻ്റെ പ്രധാന വക്താവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ആരാണ് വില്യം ജെയിംസ് ആണ് കേട്ടോ വില്യം ജെയിംസ് അടുത്തത് സംസ്കാര യുഗ സിദ്ധാന്തം അതായത് കൾച്ചറൽ എപ്പോ തിയറി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ഹെർബർട്ട് സ്പെൻസർ അരവിന്ദ ഘോഷ് സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ ടാഗോർ സംസ്കാര യുഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ വരുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഹെർബർട്ട് സ്പെൻസർ അടുത്തത് ഐക്യു കൂടിയിരിക്കുന്നത് മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ ശാരീരിക ഓപ്ഷൻ ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ ഓപ്ഷൻ സി രണ്ടും തുല്യമായിരിക്കുമ്പോൾ ഓപ്ഷൻ ഡി ശാരീരിക വയസ്സ് കൂടുതലും തുല്യമാവുമ്പോൾ ഓക്കെ നമുക്ക് ആൻസർ വരുന്ന ഏതാ ഓപ്ഷൻ എ ആണ് മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ അടുത്തത് നോക്കാം ജനനാന്തര ഘട്ടത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഒന്ന് ശൈശവം രണ്ട് ബാല്യം മൂന്ന് കൗമാരം നാല് യൗവനം അഞ്ച് വാർദ്ധക്യം ജനനാന്തര ഘട്ടത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം ഉൾപ്പെടുന്നു ഓക്കെ അടുത്തത് ഒരു വ്യക്തിയുടെ ജന്മന സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബാഹ സ്വഭാവങ്ങൾ ഓപ്ഷൻ ബി ആന്തരിക സ്വഭാവങ്ങൾ ഓപ്ഷൻ സി പാരമ്പര്യ സ്വഭാവങ്ങൾ ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സ്വഭാവങ്ങൾ ഒരു വ്യക്തിയുടെ ജന്മന സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് പാരമ്പര്യ സ്വഭാവങ്ങളാണ് കേട്ടോ പാരമ്പര്യ സ്വഭാവങ്ങൾ അടുത്തത് സാമൂഹ്യ പര്യവരണത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്ന് വീട് രണ്ട് വിദ്യാലയം മൂന്ന് താമസ സ്ഥലത്തിന്റെ കാലാവസ്ഥ നാല് ആരാധനാ സ്ഥലങ്ങൾ അഞ്ച് സാമൂഹ്യ ചുറ്റുപാടുകൾ ഓപ്ഷൻ എ ഇവയെല്ലാം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് സാമൂഹ്യ പര്യാവരണത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് വീട് വിദ്യാലയം ആരാധനാ സ്ഥലങ്ങൾ സാമൂഹ്യ ചുറ്റുപാടുകൾ താമസ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഭൗതിക പര്യവരണത്തിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ സാമൂഹ്യ പര്യവരണത്തിൽ ഉൾപ്പെടുന്നവ വീട് വിദ്യാലയം ആരാധനാ സ്ഥലങ്ങൾ സാമൂഹ്യ ചുറ്റുപാടുകളാണ് താമസ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഉൾപ്പെടുന്നത് ഭൗതിക പര്യവരണത്തിലാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാല് അഞ്ചാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്ന് രണ്ട് നാല് അഞ്ചാണ് വരുന്നത് ഓക്കെ അടുത്തത് അഭിക്ഷമത എന്നത് ഒരു വ്യക്തിയുടെ മാനസിക കഴിവാണ് സഹനശക്തിയാണ് സാധാരണ കഴിവാണ് സവിശേഷ കഴിവാണ് ഏതാണ് അഭിക്ഷമത എന്നത് ഒരു വ്യക്തിയുടെ സവിശേഷ കഴിവാണ് അഭിക്ഷമത എന്നത് ഒരു വ്യക്തിയുടെ സവിശേഷ കഴിവാണ് ഓപ്ഷൻ ഡി ആണ് സവിശേഷ കഴിവ് അടുത്തത് കുട്ടികളിൽ കളികളിൽ ഏർപ്പെടാനുള്ള പ്രവണത ഏതു തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് ആന്തരിക അഭിപ്രേരണ ബാഹ്യ അഭിപ്രേരണ പ്രാഥമിക അഭിപ്രേരണ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ കുട്ടികളിൽ കളി കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടാനുള്ള പ്രവണത ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് ആന്തരിക അഭിപ്രേരണയാണ് കേട്ടോ ആന്തരിക അഭിപ്രേരണ അടുത്തത് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി സർവേ കേസ് സ്റ്റഡി ക്രിയാഗവേഷണം നിരീക്ഷണം ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രിയാ ഗവേഷണമാണ് കേട്ടോ ക്രിയാ ഗവേഷണമാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ക്രിയാ ഗവേഷണം അടുത്തത് ഒരു നല്ല പാഠ്യപദ്ധതി വിനിമയത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ഒന്ന് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം രണ്ട് പ്രക്രി പ്രക്രിയാബന്ധിതമായിരിക്കണം മൂന്ന് പഠനം ഉറപ്പാക്കുന്നത് ആയിരിക്കണം നാല് പഠിതാവിന്റെ പ്രകൃതത്തിന് യോജിച്ചതായിരിക്കണം ഓക്കെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു നല്ല പദ്ധതി വിനിമയത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഓക്കെ അടുത്തത് പ്രക്രിയാധ്യാപനവുമായി ബന്ധപ്പെട്ട അതായത് റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് വായനയിലൂടെ ആശയങ്ങൾ ആർജിക്കുന്ന പഠന രീതി രണ്ട് ആശയ സംഗ്രഹണം മാത്രമല്ല വായനാശീലവും വികസിക്കുന്ന പഠന രീതി മൂന്ന് ബ്രൂണറുടെ സോഷ്യൽ കൺസ്ട്രക്ടിവിസത്തിൻ്റെ ഭാഗമായാണ് പ്രതിക്രിയാധ്യാപനം വികസിതമായത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്നാണെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ പ്രതിക്രിയാധ്യാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് വായനയിലൂടെ ആശയങ്ങൾ ആർജിക്കുന്ന രീതി അതുപോലെ ആശയ സംഗ്രഹണം മാത്രമല്ല വായനാശീലം വികസിക്കുന്ന പഠന രീതിയാണ് വൈ ഓക്കെ ബ്രൂണറുടെ സോഷ്യൽ കൺസ്ട്രക്ടിവിസത്തിൻ്റെ ഭാഗമായാണ് പ്രതിക്രിയാധ്യാപനം വികസിതമായത് എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രൂണറുടെ അല്ല വൈഗോഡ്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്ടിവിസത്തിൻ്റെ ഭാഗമായ ഭാഗമായാണ് പ്രതിക്രിയാധ്യാപനം വികസിതമായത് ഓക്കെ അപ്പൊ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത് ആലേഖന വൈകല്യം സ്വഭാവ വൈകല്യം വൈകല്യം ഇവയൊന്നുമല്ല തന്നിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നവ ഏതാണ് ആലേഖന വൈകല്യമാണ് ഓപ്ഷൻ എ ആലേഖന വൈകല്യം അടുത്തത് അറിവ് നിർമ്മാണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് പ്രശ്നാവതരണ ഘട്ടം രണ്ട് അന്വേഷണ ഘട്ടം മൂന്ന് വിശകലന ഘട്ടം നാല് പങ്കുവയ്ക്കൽ ഘട്ടം അഞ്ച് വ്യാപന ഘട്ടം അറിവ് നിർമ്മാണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന വേദക്കെയാ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഓക്കെ അടുത്തത് അധ്യാപക കേന്ദ്രീത പഠന രീതിയിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക ഒന്ന് പ്രോജക്റ്റ് രീതി രണ്ട് പ്രഭാഷണ രീതി മൂന്ന് അന്വേഷണാത്മക രീതി നാല് ഡെമോൺസ്ട്രേഷൻ രീതി ഓപ്ഷൻ ഒന്ന് മാത്രം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി നാല് മാത്രം അധ്യാപക കേന്ദ്രിക പഠന രീതിയിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് പ്രൊജക്ട് രീതിയും അതേപോലെ തന്നെ അന്വേഷണാത്മക രീതിയുമാണ് കേട്ടോ അന്വേഷണാത്മക രീതിയും അതുപോലെ തന്നെ പ്രൊജക്റ്റ് രീതി ശിശു കേന്ദ്രത പഠന രീതിയിലാണ് ഉൾപ്പെടുന്നത് ശിശു കേന്ദ്രത പഠന രീതിയിലാണ് ഉൾപ്പെടുന്നത് അധ്യാപക കേന്ദ്ര പഠന രീതിയിൽ ഉൾപ്പെടുന്നവയാണ് പ്രഭാഷണ രീതിയും അതുപോലെ ഡെമോൺസ്ട്രേഷൻ രീതിയും അപ്പോൾ ഇവിടെ ആൻസർ ഒന്നും മൂന്നുമാണ് ഉൾപ്പെടാത്തവ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ഓക്കെ അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഐ ടി അറ്റ് സ്കൂൾ ആരംഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഐ ടി അറ്റ് സ്കൂൾ ആരംഭിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ രണ്ടായിരത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത് ഓപ്ഷൻ എ അധ്യാപക കേന്ദ്രീകൃതം ഓപ്ഷൻ ബി ഉൽപ്പന്നാധിഷ്ഠിതം ഓപ്ഷൻ സി പ്രക്രിയാധിഷ്ഠിതം ഓപ്ഷൻ ഡി ആവശ്യാധിഷ്ഠിതം അപ്പോൾ സ്കൂൾ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ് വരുന്നത് പ്രക്രിയാധിഷ്ഠിതമാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് പ്രക്രിയാധിഷ്ഠിതം എഴുപത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് കേരളത്തിൽ ആദ്യ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് രണ്ട് എസ് എസ് എൽ സിയുടെ മുൻ മുൻകാല പേര് ഇ എസ് എൽ സി എന്നാണ് ഓക്കെ അപ്പോൾ രണ്ട് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഒന്ന് ശരി രണ്ട് തെറ്റാണെന്ന് പറയുന്നു അപ്പോൾ ഏതൊക്കെയാണ് ശരി ഒന്നാമത്തെ തെറ്റാണ് രണ്ടാമത്തെ ശരിയാണ് അല്ലേ കേരളത്തിൽ ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലല്ല അൻപത്തി രണ്ടാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് അതുപോലെ എസ് എസ് എൽ സിയുടെ പൂർണ്ണരൂപം എന്താണ് സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്നാണ് എസ് എസ് എൽ സിയുടെ പൂർണ്ണരൂപം ഓക്കെ അപ്പം ഇവിടെ ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് തെറ്റ് രണ്ട് ശരി അടുത്തത് തെറ്റല്ലാത്ത ജോഡികൾ കണ്ടെത്തുക ഒന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ട് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡെങ്കൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ട് മൂന്ന് എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ടാണെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റല്ലാത്ത ജോഡികൾ ഏതൊക്കെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണ് തെറ്റല്ലാത്ത ജോഡികൾ ബനാറ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡെങ്കനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒന്നിലാണ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ആണ് കേട്ടോ സർ വില്യം ജോൺസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് മറന്നു പോയത് ഓക്കെ അപ്പൊ ഇവിടെ തെറ്റല്ലാത്ത ജോഡികൾ ഏതൊക്കെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടും മൂന്നുമാണ് തെറ്റല്ലാത്ത ജോഡികൾ അടുത്തത് വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത് എൻ സി ടി ഇ എസ് ഐ ഇ ടി എസ് ഐ ഇ എം ഐ ടി ഡൈറ്റ് ഏതാണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം സിമാൻ ആണല്ലേ ഓക്കെ അതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ് പൂർണ്ണരൂപം ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് സിമാൻറ്റ് അടുത്തത് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ഓക്കെ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വായിക്കുന്നില്ല കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പാസേജ് ആണ് അപ്പോൾ നിങ്ങൾ വായിച്ചു കൊടുക്കാം ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ബിസ്ക്കറ്റ് ഓപ്ഷൻ ബി ബോൾ ഗെയിം ഓപ്ഷൻ സി എനർജി ഓപ്ഷൻ ഡി ഹാപ്പിനെസ് എന്ന് കൊടുത്തിട്ടുണ്ട് ദ ഡോഗ് എക്സ്പെക്ട് ഡാഷ് ആസ് എ റിവാർഡ് ഫോർ ദയർ ഹാർഡ് വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ബോൾ ഗെയിം ആണ് വരുന്നത് ഓക്കെ അടുത്തത് I saw dash ൺ ഏതാണ് വരിക ഐസോ എ വൺ ഐഡ് പേഴ്സൺ A വൺ ഐഡ് പേഴ്സൺ ആണ് വരിക A ആണ് കേട്ടോ വരുന്നത് ഓക്കെ അടുത്തത് ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി ഓപ്ഷൻ എ ആർ ഓപ്ഷൻ ബി ഈസ് ഓപ്ഷൻ ബി ഹാവ് ഓപ്ഷൻ ഡി ഹാവിൻ ദ ബാഗേജ് ഈസ് റിയലി ഹെവി ദ ബാഗേജ് ഈസ് റിയലി ഹെവി ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ അടുത്തത് ശ്രീലങ്ക ഡാഷ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ലേ ഓപ്ഷൻ ബി ലൈ ഓപ്ഷൻ ബി ലൈസ് ഓപ്ഷൻ ഡി ലൈറ്റ് ഏതാണ് വരിക ശ്രീലങ്ക ലൈസ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ എന്നാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ലൈസ് അടുത്തത് ദ ടീച്ചർ ഡാഷ് മീ ആൻഡ് ഐ ഡി നോ ദ ആൻസർ ഓപ്ഷൻ എ കാൾഡ് ഇൻ ഓപ്ഷൻ ബി കാൾഡ് ഓൺ ഓപ്ഷൻ സി കാൽഡ് ബൈ ഓപ്ഷൻ ഡി കാൽ ദ ടീച്ചർ

don't we, shall we, will it do? Do we? Let's play it. Shall we. shall will do, Let's പ്ലേ ഫുട്ബോൾ ഏതാണ് വരിക ഷാൾവി ആണ് ഓപ്ഷൻ ബി ആണ് വരിക ഷാൾവി അടുത്തത് ഇഫ് യെ ചൈൽഡ് ഈസ് ഈഗോ സെൻട്രിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിഹേവിയർ വുഡ് ഹിയോ ഷി എക്സിബിറ്റ് ഓപ്ഷൻ എ ദർ ഫോക്കസ്ഡ് ഓൺ ദ ആക്ഷൻസ് ഓഫ് അതേഴ്സ് ഓപ്ഷൻ ബി ദേക്കസ്ഡ് ഓൺ ദംസെൽഫ് ഓപ്ഷൻ സി ദേ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് റിയാക്ഷൻസ് ഓപ്ഷൻ ഡി ദേ ആർ ഓൺലി ഇൻട്രെസ്റ്റഡ് ഇൻ ദ പ്രൈമറി കെയർ ഗീവർ ഓക്കെ അപ്പോൾ ഇഫ് യു ചൈൽഡ് ഈസ് ഈകോ ഈഗോ സെൻട്രിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിഹേവിയർ വുഡ് ഹി ഓർ ഷീ എക്സിബിറ്റ് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദേ ആർ ഫോക്കസ്ഡ് ഓൺ ദം സെൽഫ് ഓ ആർ ഫോക്കസ്ഡ് ഓൺ ദം സെൽഫ് ആണ് വരിക അടുത്തത് ദ പ്രൊഡക്റ്റീവ് സ്കിൽസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ആർ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് ലിസണിങ് ആൻഡ് റീഡിംഗ് ദ പ്രൊഡക്റ്റീവ് സ്കിൽസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ആർ സ്പീക്കിംഗ് ആൻഡ് writing and various speaking and writing option a and speaking and writing at the portfolio assessment is appropriate for english learners because it shows the energy of the learner option b it helps the teacher to award international marks option c it is useful for the learner to get class option d it helps to show the extent of work done okay our portfolio assessment is appropriate for english learners because ഇറ്റ് ഹെൽപ്സ് ടു ഷോ ദ എക്സ്റ്റെൻഡ് ഓഫ് വർക്ക് ഡൺ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി അടുത്തത് മലയാളത്തിൽ നിന്നുമാണ് വയലോപ്പിള്ളിയുടെ കവിത അല്ലാത്തത് ഏത് ഓപ്ഷൻ എ കന്നിക്കൊയ്ത്ത് ഓപ്ഷൻ ബി മാമ്പഴം ഓപ്ഷൻ സി ഒരു പിടി നെല്ലിക്ക ഓപ്ഷൻ ഡി കയ്പ വെള്ളരി വയലോപ്പിള്ളിയുടെ കവിത അല്ലാത്തത് ഏതാണ് ഒരു പിടി നെല്ലിക്കയാണ് ഒരു പിടി നെല്ലിക്ക അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ആത് ഓപ്ഷൻ എ ആത്മകഥ ഓപ്ഷൻ ബി എന്റെ നാടുകടത്തൽ ഓപ്ഷൻ സി ആത്മകഥയ്ക്ക് ഒരു ആമുഖം ഓപ്ഷൻ ഡി ഹിന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തലാണ് കേട്ടോ എന്റെ നാടുകടത്തൽ അടുത്തത് രാമായണത്തിലെ ഏതു കാണ്ടത്തെ ഇതിവൃത്തമാക്കിയാണ് രാമചരിതം രചിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബാലകാന്ഡം ഓപ്ഷൻ ബി യുദ്ധകാന്ഡം ഓപ്ഷൻ സി അയോധ്യകാന്ഡം ഓപ്ഷൻ ഡി സുന്ദരകാന്ഡം രാമായണത്തിലെ ഏത് കാന്ഡത്തെ ഇതിവൃത്തമാക്കിയാണ് രാമചരിതം രചിച്ചിരിക്കുന്നത് യുദ്ധകാന്ഡമാണ് ഓപ്ഷൻ ബി യുദ്ധകാന്ഡം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ഹേമന്തം 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 എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ അക്ഷരങ്ങളാണ് മാറി വന്നിരിക്കുന്നത് പദശുദ്ധിയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നന്നായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യുക ഏത് പദമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഹേമന്തം ഹേമന്തമാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്തത് അഞ്ചാറ് എന്ന പദം വിഗ്രഹിച്ചാൽ അഞ്ചും ആറും അഞ്ചോ ആറോ അഞ്ചു തവണ ആറ് ആറ് തവണ അഞ്ച് അഞ്ചാറ് എന്ന പദം വിഗ്രഹിച്ചാൽ എന്താണ് കിട്ടുക ഓപ്ഷൻ ബി ആണ് ഇട്ട വരുന്നത് അഞ്ചോ ആറോ അഞ്ചാറ് എന്ന പദം വിഗ്രഹിച്ചാൽ അഞ്ചോ ആറോ അടുത്തത് ക്രിയ നടക്കുന്ന കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്ന ക്രിയകൾ ഭേദകാനുപ്രയോഗം പൂരണാനുപ്രയോഗം കാലാനുപ്രയോഗം നിഷേധാനുപ്രയോഗം ക്രിയ നടക്കുന്ന കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്ന ക്രിയകൾ ഏതാണ് കാലാനുപ്രയോഗമാണ് കേട്ടോ കാലാനുപ്രയോഗം ഓപ്ഷൻ സി അടുത്തത് റിക്ഷാക്കാരൻ എന്ന കഥയുടെ രചയിതാവ് എസ് കെ പൊറ്റക്കാട് പൊൻകുന്നം വർക്കി തകഴി ശിവശങ്കര പിള്ള കാരൂർ നീലകണ്ഠപ്പിള്ള റിക്ഷക്കാരൻ എന്ന കഥയുടെ രചയിതാവ് പൊൻകുന്നം വർക്കിയാണ് ഓപ്ഷൻ ബി ആണ് പൊൻകുന്നം വർക്കി അടുത്തത് വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉദ്ഗ്രഥിത സമീപനം ജ്ഞാന നിർമ്മിതിവാദം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വ്യവഹാരവാദം വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഉദ്ഗ്രഥിത സമീപനമാണ് ഓപ്ഷൻ എ ഉദ്ഗ്രഥിത സമീപനം ഓക്കെ നമുക്ക് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ഭാഷ പഠിക്കുക എന്നത് കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവാണെന്ന അടിത്തറയിൽ ഭാഷാശാസ്ത്ര സിദ്ധാന്തം രൂപകൽപ്പന ചെയ്ത വ്യക്തി ലെവിസ്ട്രാസ് ജോൺ ലോക്ക് നോം ചോംസ്കി സിംഗ് ഫ്രോയിഡ് അപ്പൊ ഇവരിൽ ആരാണ് ഭാഷ പഠിക്കുക എന്നത് കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവാണെന്ന അടിത്തറയിൽ ഭാഷാശാസ്ത്ര സിദ്ധാന്തം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് നോം ചോംസ്കി ആണ് നോം ചോംസ്കി അവസാനത്തെ ചോദ്യമാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയത്തിൽ പെടാത്തത് ആര് എഴുത്തച്ഛൻ കുമാരനാശാൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ ആരാണ് കുമാരനാശാനാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയത്തിൽ പെടാത്തത് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കുമാരനാശൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നൂറ് ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എൽ പി യു പി പരീക്ഷകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആറുമാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ എൽ പി യു പി ചോദ്യവണ്ടി എന്ന മോക്ട സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കുക വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്